റോ ആൻഡ് അൺകട്ട് വിൻഡോസിലേക്ക് സ്വാഗതം. ചെറുപ്പയാർ ടൗണിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. മധ്യ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ പേരുകേട്ട ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീരാമസ്വാമി ക്ഷേത്ര നഗരത്തിലാണ് നമ്മൾ. ക്ഷേത്രം കാണണം. കൂടാതെ ക്ഷേത്ര പരിസരത്ത് തന്നെയുള്ള താമസിക്കുന്ന പ്രശസ്ത ഫോട്ടോഗ്രാഫറായ ഇമ ബാബുവുമായി ഒരു സംഭാഷണം. അദ്ദേഹം നമ്മളെ ക്ഷേത്രമൊക്കെ കൊണ്ട് കാണിക്കുകയും ക്ഷേത്രത്തിന് ചുറ്റും നടന്ന് കാണിക്കുകയും ഒപ്പം അദ്ദേഹമാണ് വരുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് അദ്ദേഹത്തെ പറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്കറിയാം. ഇമ ബാബു നിരവധി പ്രാദേശികമായ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുള്ള പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കറുപ്പും വെളുപ്പിൽ നിന്നും കളറിലേക്കും ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയിലേക്കും അദ്ദേഹം പ്രവേശിച്ചു. ആ ഒരു യാത്ര നമ്മുടെ ഫോട്ടോഗ്രാഫിയുടെ യാത്ര തന്നെ അദ്ദേഹം പരിപൂർണമായിട്ട് ഉൾക്കൊണ്ടു. നിരവധി ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അദ്ദേഹം. ലേറ്റസ്റ്റ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. മാത്രമല്ല മലയാള ചലച്ചിത്ര വേദിയിലെ പ്രമുഖരായ പല സംവിധായകരുമായി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാണ് ഈ കലാകാരൻ. അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിക്കാം. അപ്പോൾ അദ്ദേഹത്തെ പറ്റിയിട്ടാണ് ഒരു കൊച്ചു വീഡിയോ അവതരിപ്പിക്കുന്നത് ഏറ്റവും ആദ്യം. അതിനുശേഷം ശ്രീരാമസ്വാമി ക്ഷേത്രത്തെ നമുക്ക് ചുറ്റും നടന്ന് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻ്റ് എഴുതാൻ മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ അമർത്തിയാൽ നോട്ടിഫിക്കേഷൻ കിട്ടും. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും. അതെ ഫോട്ടോഗ്രാഫിയിൽ ഒരു 32 വർഷത്തോളമായി ഞാൻ ജോലി ചെയ്യുന്നത്. വിവിധ മാഗസീനുകൾക്കും അതുപോലെ തന്നെ ഡോക്യുമെൻ്ററികൾ അതുപോലെ ടെലിഫിലിമുകൾ ഇതിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സുരേഷ് പട്ടാലി, പിന്നെ അതുപോലെ തന്നെ ഡോക്യുമെൻ്ററി ശ്രീരാമേട്ടൻ, വി കെ ശ്രീരാമൻ, പിന്നെ പവിത്രേട്ടൻ്റെ മണിലാൽ, പ്രിയനന്ദൻ, പിന്നെ അങ്ങനെ തുടങ്ങി പല ആൾക്കാരുടെയും ടെലിഫിലിമുകളിലൊക്കെ വർക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഡോക്യുമെൻ്ററികളിലൊക്കെ ആയിട്ട് ഫോട്ടോഗ്രാഫിയിൽ വർക്ക് ചെയ്തു. ഈ എൻ്റെ ഫോട്ടോഗ്രാഫി ജീവിതത്തിൽ ഞാൻ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ശരിക്കും ഈ
ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ നമ്മൾക്ക് ഫോട്ടോഗ്രാഫി പഠിക്കാൻ പറ്റി എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഭാഗ്യം. അത് സ്വന്തമായി ഫോട്ടോ എടുത്ത് അത് തന്നെ സ്വന്തമായി പ്രിൻ്റ് അടിച്ച് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ഭാഗ്യം നമുക്ക് കടന്നു പോകാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ചിത്രങ്ങളൊക്കെ വരച്ച് കൊടുക്കാറുണ്ട് പുസ്തകങ്ങളിൽ. അതിപ്പോൾ കുറച്ച് കാലമായിട്ടുള്ള വരയൊക്കെ തുടങ്ങിയിട്ട്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോക്ക്ഡൗൺ സമയത്തായിരുന്നു വളരെ സജീവമായിട്ട് അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചത്. ആദ്യമൊക്കെ ചെറുതായിട്ട് വരയ്ക്കുമെങ്കിലും കൂടിയിട്ട് ഈ ലോക്ക്ഡൗണിൽ, അതായത് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ, കൂടുതൽ വരേനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പറ്റി. പലരും നല്ല അഭിപ്രായങ്ങൾ പറയും. അതുപോലെ തന്നെ ഓൺലൈൻ എക്സിബിഷനുകളിൽ ഒരുപാട് പങ്കെടുക്കുകയൊക്കെ ചെയ്തു. ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ജീവിതം. ഇമ എന്ന പേര് ഉണ്ടായതിൻ്റെ ഒരു പശ്ചാത്തലം. ഇമ എന്ന് പറയുന്ന എൻ്റെ സ്റ്റുഡിയോൻ്റെ പേരാണ് ശരിക്കും. അത് സ്റ്റുഡിയോനെ ആ പേരിട്ടത് സുരേഷ് പട്ടാലിൻ്റെ ഇമ. അപ്പോൾ ഒരിക്കൽ സുരേഷ് പട്ടാലിയുടെ ഒരു ടെലിഫിലിമിൽ ആളുടെ ഒരു ഇൻവിറ്റേഷൻ കാർഡിൽ സ്റ്റില്ല് ഇമ ബാബു എന്നെഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ പിന്നെ അതൊരു പേരായിട്ട് സ്വീകരിക്കുകയും ചെയ്തു. അതുകൂടാതെ തന്നെ ഇമ എന്നുള്ളതിന് വേറൊരു അർത്ഥം കൂടി പലരും കണ്ടുപിടിച്ചു. ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മേൻ്റെ പേര് ഇന്ദിര എന്നും അച്ഛൻ്റെ പേര് മാധവനും. അപ്പോൾ ഈ ഇതിൻ്റെ ആദ്യാക്ഷരങ്ങളിൽ നിന്നുള്ളത് പലരും കണ്ടുപിടിച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇതൊരു കുഴപ്പമില്ലാത്ത പേരുണ്ട്, പിന്നെ അതിങ്ങനെ സ്ഥിരമാക്കി.